ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ആൽബിൻ അച്ചൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് യേശു കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. യേശു വെള്ളത്തിനു മീതെ നടക്കുന്നത് ഒരു സംഭവവും ഒരു അത്ഭുതവും ഒരു സന്ദേശവുമാണ്. സാധാരണഗതിയിൽ മദ്യപിക്കുന്നതിന് വെള്ളമടിക്കുക, വെള്ളത്തിലാണ്, വെള്ളം അകത്തു ചെന്നു എന്നിങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളും ഭാഷയും നാം ഉപയോഗിക്കാറുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരുടെ എണ്ണം പ്രളയം പോലെ പെരുകുന്ന ഈ കാലത്ത് വെള്ളത്തിനു മീതെ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയും സന്ദേശവും കൂടുതൽ പ്രസക്തമാവുകയാണ്. വെള്ളത്തിനു മീതെ നിൽക്കുക, നടക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ, വശീകരണങ്ങളിൽ പെട്ടുപോകാതെ, അതിൽ മുങ്ങാതെ മുഴുകാതെ, ഭൗതികതയ്ക്ക് ഉപരിയായി നിൽക്കുക, വ്യാപരിക്കുക എന്ന് അർത്ഥമുണ്ട്. സുവിശേഷ വിവരണ പ്രകാരം ക്രിസ്തു ആദ്യം വെള്ളത്തിൽ വരുന്നത് ജോർദാൻ നദിയിലാണ്, സ്നാനത്തിൻ്റെ സമയത്ത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നിറങ്ങി പ്രാവിൻ്റെ രൂപത്തിൽ. പ്രാവും ജലവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. പ്രളയജലത്തിൽ മനുഷ്യനെയും ജീവജാലങ്ങളെയും ദൈവം ശിക്ഷിച്ചപ്പോൾ ശിക്ഷ അവസാനിക്കുന്നതിൻ്റെ അടയാളമായി കര കാണുന്നുണ്ടോ എന്നറിയാൻ നോഹ പെട്ടകത്തിൽ നിന്ന് പറത്തിവിട്ടത് ഒരു പ്രാവിനെയാണ്. കരകണ്ട പ്രാവ് ഒലിവില കൊത്തി തിരിച്ചെത്തി. അത് കര കണ്ടെന്നും ഇനി കര പറ്റാമെന്നും ശിക്ഷ അവസാനിച്ചെന്നും നോഹ മനസ്സിലാക്കി. വെള്ളത്തിനു മീതെ പറന്നു വന്ന പ്രാവാണ് ശിക്ഷിക്കപ്പെട്ട് വെള്ളത്തിന് താഴെ പോയ മനുഷ്യരാശിയുടെ ശിക്ഷ അവസാനിച്ചു എന്ന് സദ്വാർത്ത അറിയിച്ചത്. ആ പ്രാവ് തന്നെ മറ്റൊരു മഹത്തായ രക്ഷാകർമ്മത്തിൻ്റെ ഉദ്ഘാടനത്തിന്, ലൂക്കോസിൻ്റെ സുവിശേഷ പ്രകാരം സ്നാനത്തോടുകൂടെ രക്ഷാകർമ്മത്തിന് യേശു ആരംഭം കുറിക്കുന്നത്, അതിൻ്റെ ഉദ്ഘാടനത്തിന് സാക്ഷിയായും സൽവാർത്ഥിയായും വെള്ളത്തിനു മീതെ മനുഷ്യപുത്രന് മേലെ പറന്ന് നിൽക്കുന്നു. വെള്ളത്തിൽ താഴ്ന്നു പോകാതെ അതിനുപരിയായി മീതെ നിൽക്കുവാനുള്ള കഴിവ് ദൈവത്തിന് മാത്രം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംഭവം ഒരു അത്ഭുതമായി മാറുന്നത്. മനുഷ്യന് അഥവാ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പത്രോസിന് ആ കഴിവ് ഇല്ല. അതുകൊണ്ടാണ് പത്രോസ് വെള്ളത്തിൽ താഴ്ന്നു പോയത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കഴിവ് മനുഷ്യന് പകരാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താഴ്ന്നു പോയ പത്രോസിനെ ക്രിസ്തു കൈകൊടുത്തുയർത്തി പഠിപ്പിക്കുന്നത്, പ്രാപ്തനാക്കുന്നത്. തന്നെപ്പോലെ വെള്ളത്തിന് മീതെ വ്യാപരിക്കുവാൻ, സഞ്ചരിക്കുവാൻ താഴ്ന്നു പോകാതെ. കടലിലെ ശാന്തമാകുന്ന സംഭവത്തിലും വെള്ളത്തെ നിയന്ത്രിച്ച് അതിന്മേൽ നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. സുവിശേഷം പറയുന്നത് പോലെ അവരുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് യേശു ഇടപെടുന്നത്. എപ്പോഴാണ് അവരുടെ ജീവൻ അപകടത്തിലായത് ചോദ്യമാണ്. വെള്ളം വഞ്ചിയിൽ കയറിയപ്പോൾ. വഞ്ചി ജീവിതത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ജീവിത നൗകയാണ്. വെള്ളം എന്നത് മദ്യമോ മറ്റ് ആസക്തികളോ ആണെന്ന് സങ്കല്പിക്കുക. ഈ വെള്ളം നമ്മുടെ ജീവിതത്തിൻ്റെ നൗകയിലേക്ക് കയറിയാൽ അത് നമ്മെ തന്നെ മുക്കിക്കളയും. ജീവനും ജീവിതവും അപകടത്തിലാകും. കർത്താവ് കാറ്റിനെയും തിരമാലയും ശാസിച്ചു എന്ന് പറയുന്നുണ്ട്. തിരമാല വെള്ളം തന്നെയാണ്. കാറ്റ് ശക്തമായ ആസക്തിയിലും ആസക്തികൾ അടിച്ചു കയറുന്ന വെള്ളം ശിഷ്യന്മാരുടെ ജീവിതം നശിപ്പിക്കുവാൻ വരുന്ന അനിയന്ത്രിതമായ ആസക്തികളെ കൊണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായപ്പോൾ യേശു അവരെ ശ്വാസിച്ച് നിലയ്ക്ക് നിർത്തുന്നു. വെള്ളത്തിന് മീതെ നടന്നവൻ, വെള്ളത്തെ നിയന്ത്രിച്ച് നിർത്തിയവൻ ബലവാനായ ദൈവമാണ്. ആസക്തികൾ അകത്ത് കയറി ആക്രമിക്കുകയും അതിൽ നിസ്സഹായനായി മുങ്ങാൻ പോകുന്നവൻ മനുഷ്യനുമാണ്. ബലഹീനൻ ബലവാനോട് കരഞ്ഞപേക്ഷിക്കുക, അവനെ ഒന്ന് വിളിച്ച് തട്ടി ഉണർത്തുക. മീതെ മേലെ നിൽക്കുന്നവൻ ഇറങ്ങി വന്ന് ഇടപെട്ടാൽ എല്ലാം ശരിയാകും.
വലിയ ഒരു ശാന്തതയുണ്ടാകുന്നു. ആസക്തികൾക്ക് മുകളിൽ വിജയം പ്രാപിക്കുവാൻ ബലഹീനരായ നമുക്ക് ബലവാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുന്നു.